നമസ്കാരം. വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന റവ അപ്പമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. മാവ് തലേദിവസം അരച്ച് റെഡിയാക്കി വെക്കാതെ തന്നെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കാം. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി 2 കപ്പ് റവ മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് ഇടാം. 60 ml കപ്പാണ് അളക്കാൻ ഉപയോഗിച്ചത്. ഇനി 1 കപ്പ് ഗോതമ്പ് മാവ് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതേ കപ്പിൽ തന്നെയാണ് അളക്കുന്നത്. അടുത്തതായി 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ആവശ്യത്തിനനുസരിച്ച് ചെറിയ ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് കുതിർത്ത് വെക്കാം. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർക്കാം. ആകെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഞാൻ ലാസ്റ്റ് പറയാം. ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് നമുക്ക് ഈ മാവ് റെഡിയാക്കാം. ഇനി 1-10 മിനിറ്റ് സമയം നമുക്ക് ഈ റവ കുതിരാൻ വെക്കാം. റവ കുതിർന്നപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ടുണ്ട്. കുറച്ചുകൂടി ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ആകെ 240 ml, അതായത് ഏകദേശം 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. വളരെ നൈസായി മിക്സിയിൽ അരച്ചെടുത്ത ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. അപ്പം തയ്യാറാക്കുന്നതിന് തൊട്ട് മുന്നേ ഈ മാവിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് തയ്യാറാക്കാൻ. ഇത് കൂടുതൽ തിക്കാവാനും പാടില്ല, കൂടുതൽ തിന്നാവാനും പാടില്ല. അപ്പോൾ റവ അപ്പം തയ്യാറാക്കാനുള്ള മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്വാദ് നോക്കി ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുപ്പ് കത്തിച്ച് നമുക്ക് പാൻ ചൂടാക്കാം. ഇത് ആവശ്യത്തിന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി വീണ്ടും മാവ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം 1 തവി മാവ് നമുക്ക് ഈ ചൂടായ പാനിലേക്ക് ഒഴിക്കാം. ഒട്ടും തന്നെ എണ്ണ ഉപയോഗിക്കാതെയാണ് ഈ റവ അപ്പം തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 തവയിലും ചുട്ടെടുക്കാം. ഈ അപ്പം വെന്ത് വരുമ്പോൾ ഇതിൽ നിറയെ ഹോൾസ് വരുന്നത് നിങ്ങൾക്ക് കാണാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അടച്ചു വെച്ചും വേവിച്ചെടുക്കാം. ഇതിൽ നിറയെ ഹോൾസ് ഒക്കെ വന്ന് മാവിൻ്റെ കളറൊക്കെ മാറിക്കഴിയുമ്പോൾ ദോശ കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള റവ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റവ അപ്പം വളരെ സോഫ്റ്റുമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഇത്രയും മാവിൽ നിന്നും നമുക്ക് 6 റവ അപ്പം തയ്യാറാക്കാം. ചെറിയ മധുരമുള്ളതുകൊണ്ട് ഇത് നമുക്ക് കറി ഇല്ലാതെ തന്നെ കഴിക്കാം. ഇനി ചമ്മന്തിയോ മറ്റേതെങ്കിലും കറിയോ കൂട്ടിയും നിങ്ങൾക്ക് ഈ അപ്പം കഴിക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഇന്നത്തെ ഈ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. Thank you.